അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. വാച്ച് ഹിയർ ഓൺ സ്ക്രീൻ പ്ലീസ്. ദി ക്വസ്റ്റ്യൻ ഈസ് ഹി ഈസ് popularly called the Malayali of the past century, one of the greatest to be born in the last century. He was born on August 1856 in a small village called Chembaladi. Who was he? ഇതാണ് ചോദ്യം. നാല് ഓപ്ഷൻസ് ഉണ്ട്. എ ശ്രീ നാരായണഗുരു, ബി അയ്യഗുരു, സി ചട്ടമ്പി സ്വാമി, ഡി വൈകുണ്ഠ സ്വാമി. ചോദ്യം നമ്മൾ ആവർത്തിക്കുന്നു. ഇദ്ദേഹം അറിയപ്പെടുന്നത് കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ മലയാളി എന്നാണ്. ഇദ്ദേഹം ജനിച്ചത് ആഗസ്റ്റ് 1956 ചെമ്പഴന്തി എന്ന ഗ്രാമത്തിലാണ്. നാല് ഓപ്ഷൻസ് ഉണ്ട്. എ ശ്രീനാരായണ ഗുരു, ബി അയ്യാഗുരു, സി ചട്ടമ്പി സ്വാമി, ഡി വൈകുണ്ഠസ്വാമി. ഇപ്പോൾ ഇത്തവണ ബസർ പ്രസ് ചെയ്തിരിക്കുന്നത് ടീം എച്ച് ആണ്. ഓക്കെ, ടെൽ മീ വാട്ട്സ് യുവർ ആൻസർ? ഓപ്ഷൻ സി ചട്ടമ്പി സ്വാമി. സോ യുവർ ആൻസർ ഇസ് ഓപ്ഷൻ സി ചട്ടമ്പി സ്വാമി. Okay, let's check it. Sorry, it's a wrong answer. ഉത്തരം തെറ്റാണ് എന്നുള്ളതിന്റെ പേരിൽ നമ്മൾ മറ്റൊരു ടീമിലേക്ക് നമ്മൾ പാസ് ചെയ്യുന്നു. ആൻഡ് ഹിയർ ഇറ്റ് ഈസ് 1, 2 and 3. ഇപ്പോൾ പ്രസ് ചെയ്തിരിക്കുന്നത് ജി ആണ്. ടീം ജി ആണ് പ്രസ് ചെയ്തിരിക്കുന്നത്. സോ യുവർ ആൻസർ പ്ലീസ്. ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു. ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു. നാല് ഓപ്ഷൻ മൊത്തമുണ്ടായിരുന്നു. അതിനകത്ത് ഒരു ഓപ്ഷൻ എടുത്ത് കളഞ്ഞു. അതിനുശേഷം 3 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അതിനകത്ത് നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ശ്രീനാരായണ ഗുരു എന്നുള്ളതാണ്. സോ വാച്ച് ഇറ്റ് പ്ലീസ്. ശ്രീനാരായണ ഗുരുവാണ് അല്ലേ? ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് ഒരുപാട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ശ്രീനാരായണ ഗുരു എന്ന് പറഞ്ഞാൽ മലയാളം കണ്ട ഏറ്റവും വലിയ മഹാനായിരുന്നു ശ്രീനാരായണ ഗുരു അല്ലേ? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് ഈ ലോകം മുഴുവൻ പ്രചരിപ്പിച്ച ആളായിരുന്നു ശ്രീനാരായണ ഗുരു. മഹാത്മാഗാന്ധി പോലും അദ്ദേഹത്തെ അന്വേഷിച്ച് വന്നിട്ടുണ്ട്. അത്രമാത്രം എന്താ പറയുക, ആത്മീയ ഗുരുവായിരുന്നു ശ്രീനാരായണ ഗുരു. അദ്ദേഹത്തെക്കുറിച്ച് രസകരമായിട്ടുള്ളൊരു ചെറിയ സ്റ്റോറി ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് എത്രമാത്രം സത്യമാണ് എന്നറിയില്ല. ഈ അദ്ദേഹം നേതൃത്വം കൊടുത്തിരുന്ന ഒരു അമ്പലത്തിൽ, സാധാരണ ക്ഷേത്രത്തിൽ എല്ലാ ജാതിക്കാരെയും പ്രവേശിപ്പിക്കണമെന്നുള്ളതായിരുന്നു ശ്രീനാരായണ ഗുരുവിൻ്റെ സ്വപ്നം എന്ന് പറയുന്നത്. പക്ഷേ ഒരു ക്ഷേത്രത്തിൽ അങ്ങനെ ഉള്ള ആളുകളെ കയറ്റാതിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ശ്രീനാരായണ ഗുരു ആ ക്ഷേത്ര ഭാരവാഹികളുമായിട്ടൊരു ചർച്ചയ്ക്ക് വന്നു. അപ്പോൾ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ പറഞ്ഞു അത് പറ്റില്ല, ഞങ്ങളങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിയിരിക്കുകയാണെന്ന് പറഞ്ഞു. ശ്രീനാരായണ ഗുരു പറഞ്ഞു പറ്റില്ല, ഇത് എൻ്റെ സിദ്ധാന്തമാണ്, തീർച്ചയായിട്ടും എല്ലാ മതക്കാരെയും ഈ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കണം എന്നുള്ളതാണ് എൻ്റെ സ്വപ്നമെന്ന് പറഞ്ഞപ്പോൾ അവർ തൽക്കാലത്തേക്ക് സമാധാനിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തോട് പറഞ്ഞു 1 വർഷം കഴിയട്ടെ എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞത്? 1 വർഷം കഴിയട്ടെ എന്ന് പറഞ്ഞു. ശ്രീനാരായണ ഗുരു ദുഃഖിതനായി ക്ഷേത്രത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങി എന്നുള്ളതും അതിൻ്റെ മുന്നിൽ ധ്യാനത്തിന് ഇരുന്നു എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ കുടുകുട താഴേക്ക് വീണപ്പോൾ പ്രകൃതി മഴയായി അത് ചൊരിഞ്ഞു എന്നുള്ളതും മഴ പെയ്ത് തോർന്നതോടുകൂടി അദ്ദേഹം അകത്തേക്ക് കയറി കഴിഞ്ഞ ശേഷം പറഞ്ഞു 1 വർഷം കഴിഞ്ഞു ഇനി ആളുകളെ പ്രവേശിപ്പിക്കാമെന്ന്. കാരണം മഴയ്ക്ക് സാധാരണ വർഷം എന്ന് പറയാറുണ്ടല്ലേ? അപ്പോൾ 1 വർഷം കഴിഞ്ഞു. ഇങ്ങനെ രസകരമായൊരു കഥ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തെക്കുറിച്ച്. എന്തായാലും ഈ കഥയൊക്കെ നമ്മൾ ഓർക്കണം എപ്പോഴും. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ ചോദ്യം കാണാം. The question is this one. Who was the longest serving chief minister of Kerala? That is the question. A. K. Karunagaran, B. A. K. Antony, C. A. K. Nayanar, D. Achudamenon. കേരളം ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചിരുന്ന മുഖ്യമന്ത്രി ആരാണ് എന്നുള്ളതാണ് ചോദ്യം. എ കെ കരുണാകരൻ, ബി എ കെ ആന്റണി, സി ഇ കെ നയനാർ, ഡി അച്യുതമേനോൻ. സി വളരെ ഫാസ്റ്റായി സി പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഫാദർ തോമസ് പൊരൂക്കര സെൻട്രൽ സ്കൂളിലെ കുട്ടികളാണ് പ്രസ് ചെയ്തിരിക്കുന്നത്. So we are waiting for your answer. What's your answer? Option C, E K Nayanar. Option C, E K Nayanar. Adana ningalde uttaram. Valare confidence odu idana. Yes sir. Okay, let's check it please. That's the right answer. Kerala ettavum koodal bharicha mukhyamantri E K Nayanar thaneyana. 3999 ദിവസമാണ് അദ്ദേഹം കേരളത്തെ ഭരിച്ചത്. അദ്ദേഹം 11ാമത്തെയും 14ാമത്തെയും 17ാമത്തെയും മുഖ്യമന്ത്രിയായിരുന്നു, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. Here is the next question. Please watch. The question is this one. Who was known as the Lion of Malabar? അതാണ് ചോദ്യം. 4 ഓപ്ഷനാണുള്ളത്. എ രാമയൻ ദളവ, ബി മുഹമ്മദ് A R ഷാഹിബ്, സി തലക്കൽ ചന്തു, டி എടച്ചേനക്കുങ്കൻ. മലബാർ സിംഹം എന്നറിയപ്പെട്ടത് ആരായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. എ. രാമയ്യൻ ദളവ, ബി. മുഹമ്മദ് അബ്ദുറഹ്മാൻ, സി. തലക്കൽ ചന്തു, ഡി. ഇടച്ചേനക്കുങ്കൻ. ടീം എ ആണ് പ്രസ് ചെയ്തിരിക്കുന്നത്. സോ വാട്ട്സ് യുവർ ആൻസർ? ഓപ്ഷൻ ബി, മുഹമ്മദ് എ ആർ സാഹിബ്. ഓപ്ഷൻ ബി, മുഹമ്മദ് എ ആർ സാഹിബ്. നമ്മുടെ ആൻസർ ക്യൂബ് വർക്ക് ചെയ്യണം. അതിൻ്റെ മുകളിൽ എന്താണ് തെളിഞ്ഞു വരുന്നത് എന്ന് ബോധമുണ്ടാവുന്നത് വരെ ചെറിയൊരു നിമിഷങ്ങളാണല്ലേ. നമുക്കൊരു പാട്ടൊക്കെ പാടിയാലോ? ഒരു ഡാൻസൊക്കെ കളിച്ചാലോ? വേണ്ട, ഉത്തരത്തിലേക്ക് പോകാനാണോ? സോ ഹിയർ ഇറ്റ് ഈസ്. That's the right answer. Congratulations. Very good. Congratulations. മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. എ ആർ സാഹിബ് എന്ന് പറയുന്ന മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് എന്നാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഒരു സിനിമ ഉണ്ടായിട്ടുണ്ട്, അറിയാമോ? വീരപുത്രൻ എന്ന് പറയുന്ന സിനിമ. അദ്ദേഹത്തെക്കുറിച്ചായിരുന്നു മലയാളത്തിൽ നമുക്ക് സംഭാവന ചെയ്തൊരു സിനിമയായിരുന്നു അത്, അല്ലേ? ഓക്കെ, ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ചോദ്യം ഇതാണ്, പ്ലീസ് വാച്ച്. ഹൂ among the following was never a chief minister of Kerala or of Tirukuchi? The answers, the options are A. C. H. Mohammed Koya, B. A. J. John, C. A. K. Gobalan, D. P. K. Vasudevan Naya. ചോദ്യം ആവർത്തിക്കുന്നു, താഴെ പറയുന്നതിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആവാത്തത് ആരാണ്? സി. എച്ച്. മുഹമ്മദ് കോയ, എ. ജെ. ജോൺ, എ. കെ. ഗോപാലൻ, പി. കെ. വാസുദേവൻ. വീണ്ടും ടീം എ ആണ് പ്രസിദ്ധീകരിക്കുന്നത്. യെസ്, യുവർ ആൻസർ പ്ലീസ്. ഓപ്ഷൻ സി, എ. കെ. ഗോപാലൻ. ഓപ്ഷൻ സി, എ. കെ. ഗോപാലൻ. ചോദ്യം കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ടാണല്ലോ അല്ലേ പ്രസ് ചെയ്തത്? ആണല്ലോ. ചോദ്യം ഇതായിരുന്നു, who among the following was never a chief minister of Kerala? A. K. Gobalan എന്നാണ് ഉത്തരം പറഞ്ഞത്. All right, let's check it. കണ്ണടച്ചിരിക്കുകയായിരുന്നു. ആൻസർ ക്യൂബിലേക്ക് നോക്കിയതേ ഇല്ല. ആ സമയത്ത് ഇതിങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് കണ്ണടച്ചിരിക്കുകയായിരുന്നു. എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും നേരിടാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു. ആൻഡ് ദാറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ. കൺഗ്രാജുലേഷൻസ്, വെരി ഗുഡ്. എ. കെ. ഗോപാലൻ ലോക്സഭയുടെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവാണ്. എ. കെ. ഗോപാലൻ. അതുപോലെ തന്നെ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നത് പാവങ്ങളുടെ പടത്തലവൻ എന്നായിരുന്നു അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയുടെ പേരെന്താണെന്ന് അറിയാമോ? അറിയില്ല. സുശീല ഗോപാലൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയുടെ പേര്. അവർ നമ്മുടെ ഇവിടുത്തെ കേരളത്തിലെ ഇൻഡസ്ട്രിയൽ മിനിസ്റ്ററായിരുന്നു. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്കാണ് കടന്നു പോകുന്നത്. അടുത്ത ചോദ്യം കാണാം സ്ക്രീനിൽ, പ്ലീസ് വാച്ച്. ദി ക്വസ്റ്റ്യൻ ഈസ്, വാട്ട് ഈസ് ദി ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് കേരള? എ. 3.5 crores, ബി. 5 crores, സി. 7 crores, ഡി. 1 crore. കേരളത്തിലെ ഇപ്പോഴത്തെ ശരാശരി ജനസംഖ്യ എത്ര കോടിയാണ്? 3.5 കോടി, 5 കോടി, 7 കോടി, 1 കോടി. വീണ്ടും ബസർ പ്രസ് ചെയ്തിരിക്കുന്നത് എ ടീമാണ്. ബസർ പ്രസ് ചെയ്തിരിക്കുന്നത് ഓപ്ഷൻ എ, 3.5 crores. ഓപ്ഷൻ എ, 3.5 crores. ഓക്കെ, നോക്കാം. So that is the right answer. ഞാൻ കാണുകയായിരുന്നു ആ ആൻസർ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഈ ആൻസർ ക്യൂബിൻ്റെ ഉത്തരം വരുന്നത് വരെ നിങ്ങളുടെ മുഖത്തുണ്ടായിരുന്നൊരു ടെൻഷൻ. ഇത്രമാത്രം ടെൻഷനൊക്കെ വേണോ? ഇത്രമാത്രം പ്രശ്നമൊക്കെ അനുഭവിക്കേണ്ട ആവശ്യമുണ്ടോ? ഇതൊക്കെ കൂളായിട്ട് എടുക്കണം കേട്ടോ. 3.5 കോടി, ബാക്കി ശരിക്കും പറഞ്ഞാൽ 4 കോടിയുണ്ട്. 4 കോടിയിൽ 50 ലക്ഷം എന്ന് പറയുന്നത് പ്രവാസികളാണ്, വിദേശത്ത് ജോലി ചെയ്യുന്ന, ഒരുപക്ഷെ നമ്മുടെ ഭാരതത്തിന് വേണ്ടി, നമ്മുടെ കേരളത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ്. കേരളത്തിൻ്റെ പല ആളുകൾ, പല ഭാഗത്തു നിന്നുള്ള ആളുകൾ വിദേശത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അവരാണ് ഏകദേശം 50 ലക്ഷം. 3.5 കോടിയാണ് നമ്മുടെ കേരളത്തിലുള്ള പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ എപ്പിസോഡിലെ ഏറ്റവും അവസാനത്തെ ചോദ്യത്തിലേക്കാണ് കടന്നു പോകുന്നത്. ഏറ്റവും അവസാനത്തെ ചോദ്യത്തേക്ക് വാച്ച് ഹിയർ. ദിസ് ഈസ് ദി ക്വസ്റ്റ്യൻ. ചോദ്യം ഇതാണ്, എ ഗ്രേറ്റ് സോഷ്യൽ റിഫോമർ ഫ്രം കേരള ഹു കോൺട്രിബ്യൂട്ടഡ് ഗ്രേറ്റ്ലി ടു എഡ്യൂക്കേഷൻ സെക്ടർ, ഹി വാസ് റീസെൻ്റ്ലി കാനനൈസ്ഡ് ബൈ പോപ്പ്. ഓപ്ഷൻസ്, A. Mark Chrysostam, B. Saint Chavara, D. Father Benedict, D. Father Thomas. ചോദ്യം നമ്മൾ ആവർത്തിക്കുന്നു. ഈ അടുത്ത കാലത്ത് വിശുദ്ധരായി പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിലും സാമൂഹ്യ മേഖലയിലും എണ്ണമറ്റ സേവനം നൽകിയ വ്യക്തി ഇതിൽ ആരാണ്? അതാണ് ചോദ്യം. എ. മാർക്ക് ക്രിസോസ്റ്റം, ബി. സെന്റ് ചാവറ, സി. ഫാദർ ബെനഡിക്റ്റ്, ഡി. ഫാദർ തോമസ്. ബസർ ഇത്തവണ പ്രസ് ചെയ്തിരിക്കുന്നത് സെൻറ്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ്. ടീം ബി ആണ്. സോ വെയിറ്റിംഗ് ഫോർ യുവർ ആൻസർ. വാട്ട്സ് യുവർ ആൻസർ? ഓപ്ഷൻ ബി സെന്റ് ചാവറ. ഓപ്ഷൻ ബി സെന്റ് ചാവറ. സംശയമൊന്നുമില്ല, ഇല്ല ഇല്ല, ഒരു സംശയമില്ല. ഓക്കെ, പക്ഷേ നമുക്കൊന്നും തീരുമാനിക്കാൻ പറ്റില്ല. തീരുമാനിക്കുന്ന ഇവനാണ്. ലെറ്റ് സീ ഇറ്റ് പ്ലീസ്. ദാറ്റ്സ് ദി പെർഫെക്റ്റ് ആൻസർ, റൈറ്റ് ആൻസർ. അദ്ദേഹം സെന്റ് ചാവറ കുര്യാക്കോസ് അല്ലേ? അദ്ദേഹം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി ചെയ്ത ഏറ്റവും വലിയ പ്രവൃത്തികളാണ് നമ്മളെപ്പോഴും ഓർക്കേണ്ടത്. കേരളത്തിൽ ആദ്യത്തെ സംസ്കൃത കോളേജ് തുടങ്ങിയത് അദ്ദേഹമാണ്. അതുപോലെ തന്നെ ബാംഗ്ലൂരിലുള്ള ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി അല്ലേ? ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ഞാൻ ഒരുപാട് തവണ പ്രോഗ്രാം നടത്തിയ യൂണിവേഴ്സിറ്റിയാണ് ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി. ക്രൈസ്റ്റ് കോളേജ് ആയിരുന്നു. ആ കോളേജിനെ ഇപ്പോൾ യൂണിവേഴ്സിറ്റി ആയിട്ട് ഉയർത്തി. അതൊക്കെ ഇദ്ദേഹത്തിൻ്റെ മഹത്തായിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയുള്ള മഹത്തായിട്ടുള്ള സംഭാവനകളാണ്. ഇന്നത്തെ എപ്പിസോഡിൽ എല്ലാ ചോദ്യങ്ങളും കഴിഞ്ഞ സ്ഥിതിക്ക് എത്ര സ്കോർ ചെയ്തു എന്നറിയേണ്ടതുണ്ട് അല്ലേ? അതിൻ്റെ ഒരു നെഞ്ചിടിപ്പ് നിങ്ങളുടെ മനസ്സിൽ എനിക്ക് മുഖത്ത് കാണാൻ സാധിക്കുന്നു. നിങ്ങളത് പ്ലസൻ്റായി നിന്നേ, എല്ലാവരും ഹാപ്പി ആയിട്ട് നിന്ന് ചിരിച്ച് കേൾക്കുക. ചോദ്യങ്ങൾ ഉത്തരങ്ങളൊക്കെ പതിവാണ്, പക്ഷേ അതല്ല, നമ്മളൊരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുകയാണ്. നമ്മൾ ഹാപ്പി ആയിട്ട് നിൽക്കണം. എല്ലാവരും ഒന്ന് കൈയടിച്ച് റിലീസ് ചെയ്യണം. ബെറ്റർ, ഞാനൊരു കാര്യം ചെയ്യാം. ഐ വിൽ ഷോ എ മാജിക്. കണ്ടോ, കണ്ണൊക്കെ വിടർന്നു അല്ലേ? ചിരിച്ചു. ഓക്കെ, അപ്പോൾ എല്ലാവരും പ്ലസൻ്റായിട്ടൊരു മാജിക്കാണ്. എൻ്റെ കയ്യിൽ 3 പുസ്തകങ്ങളുണ്ട്, കണ്ടല്ലോ. 3 പുസ്തകങ്ങൾ എന്ന് പറയുമ്പോൾ ഒ വി വിജയൻ്റെ ലെജൻസ് ഓഫ് ഖസാക്ക്, ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന് പറയുന്ന പുസ്തകമാണ് ഒന്നാമത്തെ ബുക്ക്. രണ്ടാമത്തെ ബുക്ക് ശശി തരൂരിൻ്റെ നെഹ്റു ദി ഇൻവെൻഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന രണ്ടാമത്തെ പുസ്തകം. മൂന്നാമത്തേത് ഫോർജിയർ ഫ്യൂച്ചർ എന്ന് പറയുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ പുസ്തകം. ഈ പുസ്തകത്തിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എനിക്ക്. ഈ പുസ്തകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എപ്പോഴും സമയം കിട്ടുകയാണെങ്കിൽ ഈ പുസ്തകം വായിക്കണം. വായിച്ചിട്ടുണ്ട് ഈ പുസ്തകം ഫോർജിയർ ഫ്യൂച്ചർ? ഇല്ല. ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിനകത്ത് 33 ചെറുപ്പക്കാർ, തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ അബ്ദുൽ കലാമിനോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അതിനകത്ത് രസകരമായൊരു ചോദ്യം ഇതാണ്. ഒരാൾ ചോദിക്കുന്നു, അങ്ങ് ഞങ്ങളോട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടി പറയുന്നു, ഞാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അങ്ങ് ഞങ്ങളോട് ഒരുപാട് സ്വപ്നം കാണാൻ വേണ്ടി പറയുന്നു, ഞാൻ ഒരുപാട് സ്വപ്നം കാണുന്ന ഒരാളാണ്. പക്ഷേ എനിക്ക് എന്തുകൊണ്ട് ഒരു സച്ചിൻ ടെണ്ടുൽക്കർ ആവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഒരാളുടെ ചോദ്യം. രസകരമായ ഈ ചോദ്യത്തിന് അബ്ദുൽ കലാമിൻ്റെ ഉത്തരം അതിനേക്കാൾ രസകരമാണ്. അദ്ദേഹം പറയും, നമ്മളാണെങ്കിൽ പലതും പറയും, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉത്തരം 3 വാക്കുകളിൽ ഒതുങ്ങുന്നു. അദ്ദേഹം പറയുന്നു, യു ആർ യുണീക്ക്. നിങ്ങൾ നിങ്ങളാണ് എന്നുള്ള കാര്യം ഓർക്കുക. നമ്മളെപ്പോഴും ഓർക്കാത്ത പ്രശ്നവും അതുതന്നെയാണ്. നമ്മുടെ പാരൻസ് ഓർക്കാത്ത പ്രശ്നവും അതുതന്നെയാണ്. നമ്മളെപ്പോഴും പറയുന്ന കാര്യം എന്ന് പറയുന്നത്, നീ അടുത്ത വീട്ടിലെ കുട്ടിയെ കണ്ടു പഠിക്കുക, അടുത്ത ബെഞ്ചിലിരിക്കുന്ന കുട്ടിയെ കണ്ടു പഠിക്കുക എന്ന് പറയും അല്ലേ? അതല്ല ചെയ്യേണ്ടത്. നിങ്ങൾ നിങ്ങളാണെന്നുള്ള ബോധം നിങ്ങൾക്കുണ്ടായിരിക്കണം. ഈ പ്രകൃതിയുടെ ഏറ്റവും വലിയ ഇന്ദ്രജാലം എന്ന് പറയുന്നത് അത് തന്നെയാണ്. എൻ്റെ ഈ കൈരേഖ പോലെ കോടാനുകോടി വർഷങ്ങൾക്ക് ഇടയിൽ ഇതുവരെ കൈരേഖ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവാനും പോകുന്നില്ല. എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണി, സാധാരണ നമ്മൾ എയർപോർട്ടിൽ പോയി കഴിഞ്ഞാൽ കണ്ണിൻ്റെ കൃഷ്ണമണി സ്കാൻ ചെയ്യും. എന്തിനാത്? ഓരോരുത്തരുടെയും കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ ഘടന വ്യത്യസ്തമാണ്. അതുകൊണ്ട് എല്ലാവർക്കും വിഭിന്നമാണ്. ഒരു സീബ്രയുടെ ലൈനിനെ പോലെ മറ്റൊരു സീബ്രയ്ക്ക് ലൈനില്ല, അതുപോലെ ഒരു ഇലയെപ്പോലെ മറ്റൊരു ഇലയില്ല. അത്രമാത്രം ഡിഫറെൻ്റാണ് നമ്മുടെ ലോകമെന്ന് പറയുന്നത്. പക്ഷേ മനുഷ്യൻ്റെ മാത്രം ദൗർബല്യം എന്ന് പറയുന്നത്, നമ്മൾ മറ്റൊരാളാവാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതല്ല ചെയ്യേണ്ടത്. നിങ്ങൾ നിങ്ങളാവുക, നിങ്ങൾ നിങ്ങളാവുക. നിങ്ങൾ മറ്റൊരാളായി മാറാനല്ല ശ്രമിക്കേണ്ടത്, മറ്റൊരാളെ കണ്ടുപഠിക്കുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ നടക്കുന്ന വഴികളിൽ നിങ്ങളുടെ കാൽപാദങ്ങൾ പതിച്ചു വയ്ക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. എന്തായാലും 3 പുസ്തകങ്ങളാണുള്ളത്. സോ ആരെങ്കിലും ഒരാൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ, വാട്ട് അബൌട്ട് യു? പ്ലീസ് കം. You can take one book from that. ഏതെങ്കിലും ഒരു പുസ്തകം എടുക്കാൻ കഴിയും. ഓക്കെ, ഗോദ. ഓക്കെ, മോൾ പ്ലീസ് കം. മോൾ ചെയ്യേണ്ടത്, 2 പുസ്തകങ്ങൾ ഇവിടെയുണ്ട് അല്ലേ? ഈ 2 പുസ്തകങ്ങൾ ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ ടച്ച് ചെയ്യാം. ഓക്കെ, ടേക്ക് ഇറ്റ്. ഇനി മൂന്നാമത്തെ പുസ്തകമാണ് എൻ്റെ കയ്യിലുള്ളത്, ഈ മൂന്നാമത്തെ ബുക്ക്. വാട്ട് അബൌട്ട് യു? പ്ലീസ് കം. അവയ്ക്ക് ബാക്കി വന്നിട്ടുള്ള പുസ്തകം കൊണ്ട് 2 പുസ്തകങ്ങൾ എടുത്തു കഴിഞ്ഞു. ആ പുസ്തകം കയ്യിൽ വെച്ചാൽ മതി. 2 പുസ്തകങ്ങളുള്ളതിൽ 2 പുസ്തകങ്ങൾ പോയി കഴിഞ്ഞ് ബാക്കി വരുന്ന ഒരു പുസ്തകം എൻ്റേതാണ്. ഈ പുസ്തകം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ മാജിക് കാണിക്കുന്നു. മോൻ ചെയ്യേണ്ട കാര്യം ശശി തരൂരിൻ്റെ നെഹ്റു ദി ഇൻവെൻഷൻ ഓഫ് ഇന്ത്യ എന്നുള്ളതാണ്. ഈ പ്രേക്ഷകർക്ക് വേണ്ടി, ഈ കുട്ടികൾക്ക് വേണ്ടി ഒരു കാര്യം ബോധ്യപ്പെടുത്തണം. ഇതിനകത്ത് എത്ര പേജസ് ഉണ്ട്? 226 പേജുണ്ട് അല്ലേ. അതുപോലെ തന്നെ ഈ പേജിലുള്ള വരികൾ, വാക്കുകൾ എല്ലാം വ്യത്യസ്തമാണ് ആണല്ലോ. ഓക്കെ, മോൻ ചെയ്യേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഞാനിങ്ങനെ റിഫിൽ ചെയ്യുന്ന സമയത്ത് ഇഷ്ടപ്പെട്ട സ്ഥലത്തെത്തുമ്പോൾ സ്റ്റോപ്പ് എന്ന് പറയണം. എവിടെയാണ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് അവിടെ നോക്കി അതിൻ്റെ പേജ് നമ്പർ എന്താണ്, അതുപോലെ തന്നെ അതിൽ ആദ്യത്തെ വേർഡ് എന്താണെന്നുള്ള മനസ്സിൽ വിചാരിക്കണം. മനസ്സിൽ മാത്രം, പുറത്ത് പറയരുത്. റെഡി ഫോർ ദാറ്റ്? ഓക്കെ, ഞാനൊരു ബുക്ക് മാർക്കർ എടുത്തു കഴിഞ്ഞതിന് ശേഷം ചെയ്യാം. സോ വാച്ച് ചെയ്യാം. ഞാനിങ്ങനെ സ്പ്രെഡ് ചെയ്യും. എവിടെ വേണമെങ്കിലും സ്റ്റോപ്പ് എന്ന് പറയാം, എവിടെ വേണമെങ്കിലും. യുവർ ചോയ്സ്. ഓക്കെ, യുവർ ഹാപ്പി? ഓക്കെ, ഞാനവിടെ വെച്ചിട്ടുണ്ട്. ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഞാനിത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പേജ് നമ്പർ ആൻഡ് ദി ഫസ്റ്റ് വേർഡ് യു ഹാവ് ടു കോൺസെൻട്രേറ്റ് ദാറ്റ് പ്ലീസ്. പേജ് നമ്പർ ആൻഡ് ഫസ്റ്റ് വേർഡ്. എന്നോട് പറയരുത്, ചുണ്ടനക്കരുത്. പേജ് നമ്പർ, ഫസ്റ്റ് വേർഡ്. ഗോട്ട് ഇറ്റ്? ഗോട്ട് ഇറ്റ്? ഗോട്ട് ഇറ്റ്? ഓക്കെ, ഞാൻ ഇവിടെ വെച്ചു. സോ ഇത് കയ്യിൽ വെച്ചോളൂ. പേജ് നമ്പർ, ഫസ്റ്റ് വേർഡ് മനസ്സിലുണ്ട്. ഇതൊരു മൈൻഡ് റീഡിങ് മാജിക്കാണ്. കം ക്ലോസ്. ഇപ്പോൾ മോൻ്റെ മനസ്സിൽ ആ പേജ് നമ്പർ ഉണ്ടാവും. ഉണ്ടോ? ഉണ്ട്. ഒരു ബോർഡിൽ എഴുതുന്നത് പോലെ ചോക്ക് കൊണ്ട് ആ പേജ് നമ്പർ മനസ്സിൽ എഴുതി വെക്കണം. ചോക്ക് കൊണ്ട് എഴുതിയോ? എഴുതി. കോൺസെൻട്രേറ്റ് ദാറ്റ്. ദാറ്റ് പേജ് ഈസ് in between 160 and 170. Am I right? Yes, sir. Yes. The page is in between 160 and 165. Am I right? Yes, sir. Yes. And the page is 162, 162. Am I right? Yes, sir. Yes. Joli thirnilla. Ini adutha joli ennu parayunnathu aa word manasilakka nalladana. So aa page number maayikam. Word avade ezhuthi vekkam. Ezhuthiyo? So listen to that word, concentrate that word. That starts with L. Yes, yes, okay. അത് അവസാനിക്കുന്നത് പിയിലാണ്. ഓക്കെ, ഉറപ്പായിട്ട്. ഓക്കെ, സോ ദി വേർഡ് ഈസ് ലീഡർഷിപ്പ്. Am I right? Yes, sir. Yes, okay. പക്ഷേ മാജിക് തീരുന്നില്ല. You come here, this side. This side, this side, this side. Okay. You come here, please. കയ്യിൽ ബുക്ക് വയ്ക്കാം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം, ആ പേജ് ഇതിനകത്ത് ഞാൻ പറിച്ചെടുക്കുന്നു. 162 എന്നുള്ള പേജ് ഞാൻ ഈ പുസ്തകത്തിനകത്തേക്ക് വയ്ക്കുന്നു. വെറുതെ ആക്ഷൻ കാണിക്കുന്നതാണ്. സിമ്പിൾ. ടേക്ക് ദാറ്റ് 162, ദി പേജ് നമ്പർ 162. What happened? So it's not there. Open it. So watch, it is perfectly all right. The page number 162 and the word leadership. Okay? Thank you so much. Thank you so much. Take your seat. Thank you so much. Please. For magic kandallo, manasellam shantamayallo. Ini namukku ningal kaathirikkunna എല്ലാവരും കാത്തിരിക്കുന്ന സ്കോർ ബോർഡിലേക്ക് പോകാം. ടീം എ 40 മാർക്സ്, ടീം ബി 30 മാർക്സ്, ടീം സി 20 മാർക്സ്, ടീം ഡി 10 മാർക്സ്, ടീം ഇ 10 മാർക്സ്, ടീം എഫ് 20 മാർക്സ്, ടീം ജി 10 മാർക്സ്, ടീം എച്ച് നോ മാർക്സ്. ഇത് നമ്മളൊരു തുടക്കം മാത്രമാണ് അല്ലേ, ആദ്യത്തെ എപ്പിസോഡാണ്. അപ്പോൾ ഇത് നമുക്കൊരു ട്രെയിനിങ് ആയിട്ട് എടുക്കാം. നമുക്ക് കൂടുതൽ മാർക്കുകൾ നേടാനുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഇനിയും നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിക്കും. ഇന്ന് എനിക്ക് തോന്നുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറച്ചൊരു ടെൻസ്ഡ് ആയിരുന്നു. എല്ലാവരും ആദ്യത്തെ ദിവസമായതുകൊണ്ട് എങ്ങനെ ചോദ്യങ്ങളെ നേരിടണം, എങ്ങനെയായിരിക്കണം പറയേണ്ടതെന്നുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. ആ കൺഫ്യൂഷൻസ് സ്വാഭാവികമായിട്ടും പെട്ടെന്നൊരു ചോദ്യം വരുന്ന സമയത്ത് എന്തുത്തരം പറയണം എന്ന് ചിന്തിക്കാനുള്ള നമ്മുടെ ബുദ്ധിയുടെ ചെറിയ പ്രവർത്തനങ്ങളെ പലപ്പോഴും നമ്മുടെ വിഘാതമായിട്ട് നിൽക്കാറുണ്ട് അല്ലേ. അതുകൊണ്ടാണ് കൃത്യമായിട്ട് ഉത്തരം പറയാൻ സാധിക്കാത്തത്. പക്ഷേ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട കാര്യം, വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസാണ്. ഇവരിൽ നിന്നും കൃത്യമായിട്ട് ഉത്തരം നമുക്ക് ലഭിക്കും. അതിനുവേണ്ടി കുറച്ചുകൂടി നമ്മൾ മോൾഡ് ചെയ്ത് നിങ്ങൾ വരേണ്ടതുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ചാൻസ് ഉണ്ട്. നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് ചോദ്യങ്ങൾ കാത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഒരുപാട് മാജിക്കുകൾ നിങ്ങളെ കാത്തിരിക്കുന്നു, ഒരുപാട് കഥകൾ കാത്തിരിക്കുന്നു. എല്ലാം പ്രേക്ഷകർക്ക് വേണ്ടി നമ്മൾ ഇവിടെ പ്രദർശിപ്പിക്കുന്നു. സോ ഇന്നത്തേക്ക് നമുക്ക് നമ്മുടെ പ്രേക്ഷകരോട് വിട പറയാം. സോ ദി ഹാപ്പി എൻഡ്. Thank you so much.